വെൽക്കം ബാക്ക്. അപ്പോ നമ്മളെന്റെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സെൻഡർ ഒക്കെ പോയി ചൈന ആപ്പ് ആയതുകൊണ്ട് നിരോധിച്ചു. അപ്പൊ അതിന് പകരമായിട്ട് ഫയൽസ് ഒക്കെ ഷെയർ ചെയ്യാനും വീഡിയോസ് ആപ്സ് എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു സൂപ്പർബ് ആപ്ലിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോണത്. അപ്പൊ വീഡിയോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതോടൊപ്പം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോയുടെ നിർദ്ദേശമുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിൽ പോവാം. വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ ആപ്ലിക്കേഷൻ. അപ്പോൾ സെർച്ച് ചെയ്തെന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതൊക്കെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങളുടെ പേര് കൊടുത്തതിന് ശേഷം ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ ഇതേ ഇവിടെ പേരൊക്കെ കൊടുക്കുന്നുണ്ട്. പേരൊക്കെ ഒന്ന് കൊടുക്കുക, സേവ് ചെയ്യാം. അതിന് ശേഷം ഇങ്ങനെ നിങ്ങൾക്ക് ഡാർക്ക് മൂഡ് വേണോ അങ്ങനത്തെ ഓരോരോ ഇത് ചോദിക്കും. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് മൂഡ് ആണ്. നിങ്ങൾക്ക് ഏതാന്ന് വെച്ച് സെലക്ട് ചെയ്യാം. അപ്പം എല്ലാം ഇതായിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ അലോ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അലോ ചെയ്തതിന് ശേഷം ചോദിക്കും സെൻഡ് ചെയ്യാനാണോ റിസീവ് ചെയ്യാനാണോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനാണെങ്കിൽ സെൻഡ് പോലെ സെൻഡ് ചെയ്യാം. അപ്പോൾ റിസീവും ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എക്സെൻഡറിൻ്റെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം എക്സെൻഡറി ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി. ഫയൽസും വീഡിയോസും ഫോട്ടോസും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് റിസീവ് ചെയ്യണമെങ്കിൽ റിസീവ് പിടിച്ചതിന് ശേഷം നമ്മളെ വൈഫൈ അല്ല ടെൻഡർ ഹോട്ട്സ്പോട്ടൊക്കെ ഓണാക്കി നിങ്ങൾക്ക് യൂസ് ചെയ്യണം, യൂസ് ചെയ്യാം. അതോടൊപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ സിമ്പിളാണ്, അത്ര സ്പേസൊന്നും അത്യാവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ. അതോടൊപ്പം ഒരു ഇന്ത്യൻ ആപ്ലിക്കേഷനാണ്. ഒരു ഇന്ത്യൻ ആപ്പ് എന്ന നിലയിലും അതോടൊപ്പം എക്സെൻഡറിൻ്റെ പകരക്കാരൻ എന്ന നിലയിലും എല്ലാം ഈ ആപ്പിന് യൂസ് ഉണ്ട്. അതായത് ഷെയറൊക്കെ ചെയ്യാൻ, അതായത് എക്സെൻഡർ പോലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാം. അതോടൊപ്പം സ്പേസും കുറവാണ്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഒരു ഫോണിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും ഒരു കിടലൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫയൽസും വീഡിയോസും ഫോട്ടോസും എല്ലാം ആപ്ലിക്കേഷൻസ് എല്ലാം സെൻഡ് ചെയ്യാം. നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്തൊക്കെ യൂസൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള അടിപൊളി അടിപൊളി ടെക് വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ Thanks for watching.